കാണൂല. അതുകൊണ്ട് എന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയട്ടെ, ബന്ധങ്ങൾ നന്നാക്കണേ. മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ് ബീവി അസ്മ റളിയല്ലാഹു അൻഹ. ആ അസ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മക്കയുടെ ഗവർണറാണ് ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഏതോ ഒരു വിഷയത്തിന്റെ പേരിൽ ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നു. ആയിഷ ബീവി റളിയല്ലാഹു പറഞ്ഞില്ല, ഒരിക്കലും ഞാൻ അബ്ദുള്ളയോട് മിണ്ടൂല. എളാമമിണ്ടാത്തതായപ്പോ അതേ എളാമമിണ്ടുന്നില്ല എന്നറിഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വലിയ വിഷമമായി. എന്റെ എളാമ എന്നോട് മുണ്ടുന്നില്ലല്ലോ, എന്നോട് സംസാരിക്കുന്നില്ലല്ലോ. ആയിഷ ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എളാമാ നിങ്ങൾ എന്തേ എന്നോട് മിണ്ടാത്തത്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എന്തെങ്കിലും തെറ്റുകൾ എന്റെ ഭാഗത്തു നിന്ന്, എളാമക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും എന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ അബ്ദുല്ലാഹിക്ക് പുറത്തു തരണേ. മാത്രവുമല്ല ബന്ധം വിച്ഛേദിച്ചാലുള്ള വലിയ ശിക്ഷകളെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നത് ഓർമ്മയില്ലയോ ആയിഷ ഉമ്മ? അതുകൊണ്ട് എന്നോടൊന്ന് മിണ്ടണേ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയ്ക്ക് കാര്യം ബോധ്യമായി. ചിലര് മിണ്ടാന് വല്ലാത്തൊരു മടിയാണ്. എന്റെ കുറവിന്, എന്റെ സ്റ്റാറ്റസിന് അത് കുറവായി പോകുമോ? ഞാൻ വലിയ ആളല്ലേ? ഞാൻ വലിയ ഹാജിയാരല്ലേ? ഞാൻ വലിയ തറവാടുള്ള ആളല്ലേ? ഞാൻ വലിയ കുടുംബത്തിന്റെ മെമ്പർ അല്ലേ? ഞാൻ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളല്ലേ? ഞാൻ എങ്ങനെയാണ് അയാളോട് മിണ്ടുക? അതൊന്നും അവിടെ ഇല്ല. പണമോ പത്രാസോ പ്രതാപമോ ഒന്നും അവിടെ ബാധകമല്ല. ആരാണ് ആദ്യം മിണ്ടുന്നത്? ആരാണ് ആദ്യം സലാം പറയുന്നത്? ആരാണ് ആദ്യം തുടക്കം കുറിക്കുന്നത്? അവർക്കാണ് വലിയ പുണ്യം. സയ്യിദുനാ റസൂലുള്ളാഹി കുടുംബ ബന്ധം നന്നാക്കണേ, സ്നേഹബന്ധം നന്നാക്കണേ, അയൽപക്ക ബന്ധം നന്നാക്കണേ. കുടുംബ ബന്ധം മുറിച്ചവർക്ക് സ്വർഗമില്ല. മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ പടിയാണത്, സ്വർഗം കിട്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ശിക്ഷ വേറെ ഉണ്ടോ? സ്വർഗം കിട്ടൂലാന്ന്, ആർക്ക്? ഉപ്പയോട്, ഉമ്മയോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, കുടുംബക്കാരോട് ബന്ധം വിച്ഛേദിച്ചയാളുകൾ, അവർക്ക് സ്വർഗം കിട്ടൂല. യാതൊരു സംശയവുമില്ലാതെ അതേ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും രണ്ടുപേരും മുത്തഫഖുൻ അലൈഹി, അവര് സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ യദ്ഖുലുൽ ജന്ന ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബ ബന്ധം മുറിച്ചവർ സ്വർഗത്തിൽ കടക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ പിന്നെ സംശയമില്ല, അത് കുറച്ചോ കൂടുതലോ ഒന്നുമില്ല. കുടുംബ ബന്ധം മുറിച്ചവനാണോ സ്വർഗം അവർക്ക് ഹറാമാണ്, അവർക്ക് നിഷിദ്ധമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കിടക്കണോ? ബന്ധങ്ങൾ നന്നാക്കണേ. എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ലോകത്ത് എമ്പാടുമുള്ള മദനീയം കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ബന്ധങ്ങൾ നന്നാക്കണേ. കുടുംബ ബന്ധങ്ങൾ മുറിച്ചവരെ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണേ. അത്തരക്കാർക്കാണ് സ്വർഗമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഒരു ബന്ധങ്ങളും മുറിച്ച് മിണ്ടാതിരിക്കരുത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മൂന്ന് ദിവസത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല, എന്നിട്ടല്ലേ ഒരാഴ്ച, എന്നിട്ടല്ലേ ഒരു മാസം,
എന്നിട്ടല്ലേ ഒരു കൊല്ലം മൂന്ന് ദിവസം പോലും മിണ്ടാ, മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ മൂന്ന് ദിവസം വരെ അവധിയുണ്ട്. ചിലപ്പോ എന്തെങ്കിലും കാര്യത്തിന്റെ പേരിൽ നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ വളരെ 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 നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടങ്ങിയവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ നന്നാകണം. മൂന്ന് ദിവസം അതിന്റെ അവധിയാണ്. മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ നന്നാകണം. നാലാമത്തെ ദിവസത്തിലേക്ക് കടന്ന് ആ നാലാമത്തെ ദിവസമാണ് മരിക്കുന്നത് എങ്കിൽ അവര് സ്വർഗത്തിൽ കടക്കൂല, അവര് സ്വർഗത്തിലേക്ക് പോകൂല, അവർക്ക് സ്വർഗമില്ല. അല്ലാ അല്ലാ, നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? എപ്പോഴാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക? ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതേ ബഹുമാനപ്പെട്ട കാർത്തിക പള്ളി മൊയ്തു ഉസ്താദിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടാണ് വന്നത്. അല്ലാഹുവേ, ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഉസ്താദിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഉസ്താദ് എല്ലാ ദിവസവും മദനിയത്തിൽ പങ്കെടുക്കുന്ന ഉസ്താദായിരുന്നു. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ മുന്തിയ മിസിൽ സവാബ് ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവിടുന്ന് വരുന്ന വഴിക്ക് ഞാന് കല്ലാച്ചിക്കടുത്ത് ഒരു വീട്ടിൽ കയറി. അല്ലാ അല്ലാ, ആ വീട്ടിലേക്ക് ഞാൻ കയറിയപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചോ. ഒരു മരണം നടന്ന വീടാണ് ആ വീട്. ഉമ്മു കുൽസു എന്ന് പറയുന്ന 27 വയസ്സുകാരിയായ ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ രണ്ട് മക്കളെ 7 വയസ്സുകാരനായ പൊന്നുമോൻ, 3 വയസ്സുകാരിയായ പൊന്നുമോള് ഓടി എന്റെ അടുത്തേക്ക് വന്നോ, എന്റെ അടുത്തിരുന്നു. ഞാനിങ്ങനെ ചോദിക്കുകയാണ്, ആരാണ് മരിച്ചത്? അപ്പോൾ ആ മൂത്ത മകൻ പറയുകയാണ്, ഉമ്മ മരിച്ചു. മകളോട് ചോദിച്ചപ്പോ മകളും തൊട്ടടുത്തുണ്ട്. ആ പൊന്നുമോൾക്ക് എന്റെ ഉമ്മ മരിച്ചു എന്ന് പറയാൻ അറിയുന്നില്ല. ആ മകളുടെ വിചാരം, ഉമ്മ ഏതോ സ്ഥലത്തേക്ക് യാത്ര പോയിരിക്കുകയാണ്. ഉമ്മ മരിച്ചു എന്ന യാതൊരു വിവരവും ആ പൊന്നുമോൾക്ക് ലഭിക്കുന്ന പ്രായമല്ലല്ലോ. മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. രണ്ടു മക്കളെയും കൂട്ടി പിടിച്ചപ്പോ മനസ്സിലുണ്ടായ വേദന, അല്ലാ അല്ലാ, കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ഖാലിദ് പുത്രി എടുക്ക, അദ്ദേഹം എന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയും മരണപ്പെട്ടു പോയിരുന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദേ, ബാപ്പ മരണപ്പെട്ടു പോയാലും ഉമ്മ മരണപ്പെടാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണേ. എനിക്ക് 4 മക്കളാണ്. ഞാൻ പിന്നീട് എന്റെ മക്കളെ നോക്കാൻ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോ. ആ മക്കളെ നോക്കാത്ത കാരണത്താൽ എനിക്ക് ആ ഭാര്യയെ ഒഴിവാക്കേണ്ടി വന്നു. സ്വന്തം മക്കളെ നോക്കുമ്പോലെ ഒരു ഉമ്മക്കും നോക്കാൻ കഴിയൂല. അതുകൊണ്ട് ഉമ്മ ജീവിച്ചിരിക്കുന്നതേ മക്കളെ ജീവിച്ചിരിക്കുമ്പോ, ചെറിയ പ്രായമായിരിക്കുമ്പോ ഉമ്മ മരിക്കാതിരിക്കാൻ ദുആ ചെയ്യണേ. അല്ലാ, ഞാൻ ആ മക്കളെ കണ്ടപ്പോ അതാണ് ഞാൻ അറിയാതെ ഓർത്തുപോയത്. ഇനി ഒരു ഭാര്യയെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ തന്നെ ഈ രണ്ട് മക്കളെയും ഉമ്മ നോക്കുമ്പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നോക്കാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. ഉമ്മു കുൽസും എന്ന് പറയുന്ന 27 വയസ്സുള്ള ആ നല്ല ആരോഗ്യമുള്ള, നല്ല അതേ ശാരീരികമായി യാതൊരു രോഗമില്ലാത്ത, യാതൊരു പ്രയാസവും ഇല്ലാത്ത സഹോദരി പെട്ടെന്നങ്ങ് കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് ഡോക്ടർ അടുത്ത് ചെന്നു. ചെറിയൊരു നെഞ്ചു വേദനയുണ്ട്, ECG എടുത്തു. ഡോക്ടർമാര് പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല, യാതൊരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല സക്സസ്ഫുൾ, യാതൊരു പ്രയാസമില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർമാര് നല്ല റിസൾട്ട് കൊടുത്ത് തിരിച്ചയച്ചതാണ്. പക്ഷേ മറ്റൊരു വീട്ടിലേക്ക് ചെന്നപ്പോ പെട്ടെന്ന് അങ്ങ് തളർന്നു വീഴുന്നു.
രണ്ട് മക്കളെയും എന്നേക്കും ബാക്കിയാക്കി. ഉമ്മു കുൽസും എന്ന് പറയുന്ന 27 വയസ്സുകാരിയായ സഹോദരി അല്ലാഹുവിന്റെ അടുക്കലേക്ക് യാത്ര പോവുകയാണ്. അല്ലാഹുവേ നീ സ്വർഗം നൽകണേ അല്ലാ, നീ സ്വർഗം നൽകണേ അല്ലാ, നീ സ്വർഗം നൽകണേ റബ്ബേ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല് സവാബ് ഖുർആനെ ദിക്റ് സ്വലാത്തെ ഹദ്ദാദ് അസ്മാഉൽ ഹുസ്ന എല്ലാം 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 അല്ലാഹുവേ ആ സഹോദരിക്കുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. അവസാനം മരിക്കാൻ വേണ്ടി വീഴുമ്പോ ആ സഹോദരി ചോദിക്കുകയാണ്, എനിക്ക് ആരെങ്കിലും ഒരു ഫോൺ തരോ, ഞാൻ എന്റെ ഉമ്മാനോടൊന്ന് സംസാരിക്കട്ടെ. അല്ലാ അല്ലാ, നാഥനായ റബ്ബിന്റെ തീരുമാനം എപ്പോഴാണ് എവിടെയാണ് വരിക എന്നറിയൂല. അതിന് പ്രായം വ്യത്യാസമില്ല, സമയം വ്യത്യാസമില്ല. നാളെ ഈ സമയമാകുമ്പോ ആരുടെ ഖബർ കുഴിച്ചിട്ടുണ്ടാകും പറയാൻ കഴിയൂല. അല്ലാ അല്ലാ, നമ്മുടെ പഴശ്ശി ലത്തീഫ് സാനി ഉസ്താദ് ഈ നാടുകളിലെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടി നടന്ന ഉസ്താദല്ലേ. ഉസ്താദ് നല്ല മനോഹരമായി വലിയ പ്രഭാഷണം നടത്തിയിട്ട് ഒരു റാലി അഭിസംബോധനം ചെയ്തിട്ട് വന്നിട്ടല്ലേ ഉസ്താദ് പെട്ടെന്ന് അങ്ങ് മരണപ്പെട്ടു പോയത്. അല്ലാ അല്ലാ, ഉസ്താദിന്റെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനെ ദിക്റേ സ്വലാത്തെ ഹദ്ദാദ് അസ്മാഉൽ ഹുസ്ന എല്ലാം 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 ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അല്ലാഹു ഉസ്താദിന്റെ ഖബർ, അല്ലാഹുവേ നീ ഉസ്താദിന്റെ ദരജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, അതുകൊണ്ട് എപ്പോഴാണ് എവിടെ വെച്ചാണ് തീരുമാനം വരിക എന്നറിയൂല. 3 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു പക്ഷേ മരണപ്പെട്ടു പോയാൽ ഒരു പക്ഷേ അഫുണ്ടായി എന്ന് വെക്കാം. അങ്ങനെയാണല്ലോ, 3 ദിവസത്തിന്റെ അപ്പുറം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിന് ഉള്ളിൽ മരിച്ചാല് ഒരു പക്ഷേ അഫുണ്ടാവും. 3 ദിവസം കഴിഞ്ഞിട്ടാണ് മരിക്കണതെങ്കിൽ ഈ ബന്ധം വിച്ഛേദിച്ചവന്റെ അവസ്ഥ എന്താ? നമ്മളിങ്ങനെ മയ്യത്ത് നിസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്റു ചൊല്ലും, പക്ഷെ അവൻ അപ്പോഴേക്ക് ഉമ്മാനോട് മിണ്ടാത്തവനാണ്, ഉപ്പാനോട് മിണ്ടാത്തവനാണ്, ജ്യേഷ്ഠനോട് അനുജനോട് കുടുംബ ബന്ധം വിച്ഛേദിച്ചവനാണ്. അവന് വേണ്ടി ദ്വാരിട്ടൊന്നും കുറെ കാര്യം ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.